ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് December 15 ചൊവ്വാഴ്ച. പ്രധാന വാർത്തകൾ. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്നവർക്ക് പിഴ കൂടാതെ മടങ്ങുന്നതിനായി തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത് 41,425 പേരാണ്. ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഇത്. കഴിഞ്ഞ November 15 പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചത്. December 31 വരെയാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. രജിസ്റ്റർ ചെയ്തവരിൽ 19,400 പേർ ജോലി നഷ്ടപ്പെട്ടവരും 2,100 പേർ തൊഴിൽ പെർമിറ്റ് ഇല്ലാത്തവരുമാണ്. 18,800 പേരുടെ തൊഴിൽ പെർമിറ്റ് കാലാവധി അവസാനിച്ചിട്ടില്ല. വിസിറ്റിംഗ് വിസയിൽ വന്ന 929 പേരും ഫാമിലി ജോയിനിങ് വിസയിൽ വന്ന 308 പേരും കുടുംബ വിസയിൽ വന്ന 222 പേരും രേഖകളില്ലാത്ത 393 പേരും മടങ്ങുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ കാണിക്കുന്നു. രജിസ്റ്റർ ചെയ്തവരിൽ ഇന്ത്യക്കാർ പൊതുവെ കുറവാണ്. ബംഗ്ലാദേശ് സ്വദേശികളാണ് കൂടുതലെന്നാണ് അറിയുന്നത്. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് 30,000-ത്തിലധികം ബംഗ്ലാദേശ് സ്വദേശികളാണ് നാട്ടിലേക്ക് മടങ്ങുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സലാല സോഹാർ വിമാനത്താവളങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു. ഡിസംബറിൽ തന്നെ സർവീസ് പുനരാരംഭിക്കാനാണ് ശ്രമിക്കുന്നത്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സർവീസുകൾ നടന്നു വരുന്നത്. കോവിഡിനെ തുടർന്ന് അടച്ച ശേഷം ചാർട്ടേഡ് വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളാണ് സലാല വിമാനത്താവളത്തിൽ നിന്നും സർവീസ് നടത്തിയത്. October 1 ശേഷം മസ്കറ്റിലേക്കുള്ള സർവീസുകളും നടന്നു വരുന്നുണ്ട്. സോഹാർ വിമാനത്താവളം ചെറിയ തോതിലാണ് പ്രവർത്തിക്കുന്നത്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ആവശ്യകത സംബന്ധിച്ച് പഠനം നടന്നു വരികയാണെന്നും അതിനുശേഷമായിരിക്കും എത്ര വിമാനങ്ങൾ സർവീസ് നടത്തണമെന്നതടക്കം കാര്യങ്ങൾ തീരുമാനിക്കുകയെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവ് പറഞ്ഞു. സർക്കാർ ജീവനക്കാരായ പ്രവാസികളുടെ സൗജന്യ ചികിത്സാ നിയമത്തിൽ ഭേദഗതി വരുത്തി ഒമാൻ തൊഴിൽ മന്ത്രാലയം. 19 തരം അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സയും സൗജന്യ മരുന്നുകളും ലഭിക്കുന്നില്ലെന്ന് മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സൗദ് ബിൻ അലി ഉത്തരവിൽ വ്യക്തമാക്കി. അവയവം മാറ്റിവെക്കൽ, ഹൃദയശസ്ത്രക്രിയ, അർബുദമുഴകളുടെ ചികിത്സ, കരൽ വീക്കം, വന്ധ്യത, ഹോമോഡയാലിസിസ്, കൃത്രിമ അവയവ മാറ്റിവെക്കൽ, കാർഡിയാക് ചികിത്സകളും ശ്വാസകോശത്തിലെ ഹൈബ്രോസിസ്, മുഖക്കുരു, അൾഷിമേഷ്യസ്, ദന്തചികിത്സകളും സേവനങ്ങളും തുടങ്ങിയ ഇനി വിദേശ സർക്കാർ ജീവനക്കാർക്ക് സൗജന്യമായി ലഭിക്കുന്നതല്ല. വാദം, സോറിയാസിസ് ചികിത്സയ്ക്കുള്ള മരുന്നുകളും ആസ്മ ചികിത്സയ്ക്കുള്ള മരുന്നും റെറ്റിനോപ്പതി ചികിത്സയ്ക്കുള്ള മരുന്നും ഇനി സൗജന്യമായിട്ട് ലഭിക്കുന്നതുമല്ല. വൃക്ക ചികിത്സയിൽ ഡയാലിസിസിന് മുമ്പ് ഉപയോഗിക്കുന്ന മരുന്ന്, ഇൻസുലിൻ പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രമേഹ മരുന്നുകളും നാഡീരോഗങ്ങൾക്കും വിയർപ്പിൻ്റെ ചികിത്സയ്ക്കുമുള്ള മരുന്നുകളുമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. UAE ശൈത്യകാലത്തിന് അടുത്തയാഴ്ച തുടക്കമാകും. February 2 വരെ നീളുന്ന തണുപ്പ്. സീസണിൽ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. ചില സമയങ്ങളിൽ 5 ഡിഗ്രിയിലേക്ക് വരെ താഴുമെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രി December 21 തണുപ്പ് കാലത്തിന് വരവറിയിച്ച് താപനില കുറഞ്ഞു വരികയാണ്. ഇന്നലെ UAE അനുഭവപ്പെട്ട കൂടിയ താപനില 22 ഡിഗ്രിയും കുറഞ്ഞ താപനില 6.1 ഡിഗ്രി സെൽഷ്യസുമാണ്. UAE ചൂടുകാലം September 21 അവസാനിച്ചെങ്കിലും പിന്നീട് കാര്യമായ ചൂടോ തണുപ്പോ ഇല്ലാത്ത മിതമായ കാലാവസ്ഥയായിരുന്നു. ശൈത്യകാല വിനോദസഞ്ചാരത്തിനും UAE തുടക്കം കുറിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശൈത്യകാലമായിരിക്കും UAE-യിലേതെന്ന് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജിദ്ദ തുറമുഖത്ത് ഇന്ധനക്കപ്പലിനു നേരെ ഭീകരാക്രമണം. ഇന്നലെ രാത്രി സൗദി പ്രാദേശിക സമയം 12:40 സ്ഫോടനം നടന്നത്. അപകടത്തിൽ ആരും മരണപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിംഗപ്പൂർ പതാക വഹിച്ച BW Rhine എന്ന എണ്ണവാഹിനി കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഉപയോഗിച്ചാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്ന് സൗദി ഊർജ മന്ത്രാലയം അറിയിച്ചു. സംഭവത്തെ സൗദി ഊർജ മന്ത്രാലയം അപലപിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വക്താവ് വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല സംഭവം ഇന്ധന വിതരണത്തെ ബാധിച്ചിട്ടുമില്ല.
ഇന്ധനം ഇറക്കുന്നതിനായി കപ്പൽ ടെർമിനലിൽ നങ്കുരമിട്ട സമയത്തായിരുന്നു ആക്രമണം. തുടർന്ന് കപ്പലിൽ നേരിയ തീപിടുത്തമുണ്ടായി. ഉടനെ തന്നെ അഗ്നിശമന സുരക്ഷാ വിഭാഗം തീയണച്ചു. ഇതിനു മുമ്പും സമാനമായ ആക്രമണം നടന്നിരുന്നു. ഖത്തർ ദേശീയ ദിന പരേഡിൽ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട ഖത്തർ പൗരന്മാർക്കും ഖത്തർ നിവാസികൾക്കും മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് സംഘാടക സമിതി അറിയിച്ചു. അതേസമയം ആരോഗ്യമേഖലയിലെ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് പരേഡിൽ പങ്കെടുക്കുവാൻ പ്രത്യേക ക്ഷണം ലഭിക്കുക. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ഇത്തവണ ദേശീയ ദിന പരേഡ് കാണാൻ അനുമതിയുണ്ടാവില്ല. പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള മുൻകരുതലുകളും പ്രതിരോധ നടപടികളും അനുസരിച്ച് മാത്രമായിരിക്കും ഇത്തവണ ആഘോഷ പരിപാടികൾ നടക്കുക. ഖത്തർ ദേശീയ ദിനത്തോടനുബന്ധിച്ച് December 17 വ്യാഴാഴ്ച രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കസീം പ്രവിശ്യയിൽ 26 തടവുകാരെ മോചിപ്പിച്ചതായി പ്രവിശ്യ അധികൃതർ അറിയിച്ചു. കസീം പ്രവിശ്യ പൊതുമാപ്പ് സമിതി തലവൻ സുലൈമാൻ ബിൻ ഇബ്രാഹിം അൽ ബാദ്രിയാണ് തടവുകാരെ വിട്ടയിക്കാൻ ഉത്തരവായതായി അറിയിച്ചത്. ഏറെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം അറിയിക്കുന്നതെന്നും കുടുംബവുമായി വീണ്ടും ഒത്തുചേരാനുള്ള അവസരം അവർക്കുണ്ടായതിൽ ദൈവത്തോട് നന്ദി പറയുന്നതായും അദ്ദേഹം പറഞ്ഞു. മോചിതരായവർക്ക് ഇത് ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം ആരംഭിക്കുന്നതിനുള്ള നല്ല അവസരമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.